ക്രിസ്തു ജീവിക്കുന്നു എന്ന സന്ദേശവുമായി മെക്സിക്കോ സിറ്റിയിൽ നടന്ന മാരത്തണിന്റെ 42 കിലോമീറ്റർ ഓടി ബിഷപ്പ് എൻറിക് സമാനിഗോ ലോപ്പസി. ഓഗസ്റ്റ് 25-നാണ് മെക്സിക്കോ സിറ്റിയിൽ മാരത്തൺ നടന്നത്. ഏകദേശം 30,000 പേർ ഇതിൽ പങ്കെടുത്തു. അവരിൽ മെക്സിക്കോ അതിരൂപതയുടെ സഹായമെത്രാൻ എൻറിക് സമാനിഗോ ലോപ്പസിന്റെ പങ്കാളിത്തം വേറിട്ടു നിന്നു. നഗരത്തിന് തെക്ക് യൂണിവേഴ്സിറ്റി ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മാരത്തൺ രാജ്യ തലസ്ഥാനത്തെ ഫിനിഷിംഗ് പോയിന്റിലാണ് അവസാനിച്ചത്. ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു മികച്ച അനുഭവമായിരുന്നെന്നും ചില പരിക്കുകൾ കാരണം താൻ സ്പോർട്സ് പരിശീലിക്കുന്നത് നിർത്തിയിരുന്നതായും 50 വയസ്സുള്ള ബിഷപ്പ് സമാനിഗോ ലോപ്പസ് പങ്കുവച്ചു. എന്നാൽ കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് കായിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. 2023 അദ്ദേഹം 21 കിലോമീറ്റർ ഹാഫ് മാരത്തൺ റൂട്ട് പൂർത്തിയാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കാൽമുട്ടിനേറ്റ പരിക്ക് 10 കിലോമീറ്ററിന് ശേഷം ഹാഫ് മാരത്തൺ നിർത്താൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. എന്നിരുന്നാലും ഈ വർഷം താൻ വീണ്ടും ശ്രമിച്ചുവെന്നും മാരത്തൺ വലിയ പരിശ്രമമൊന്നുമില്ലാതെ തന്നെ പൂർത്തിയാക്കാനായെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ചിയാപാസിലെ സാൻ ക്രിസ്റ്റോബൽ ഡീലാസ് കാസസ് രൂപതയുടെ 72-കാരനായ ബിഷപ്പ് റോഡിഗ്രോ അഗ്വിലാന്റെ മാതൃകയാണ് തനിക്ക് പ്രചോദനമായതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. എല്ലായ്പ്പോഴും താൻ ഓടാൻ പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ഒരു പ്രാരംഭ പ്രാർത്ഥന നടത്തുമെന്നും ബിഷപ്പ് സമാനിഗോ വിശദീകരിച്ചു. മാരത്തണിനെ ജീവന്റെ പാതയോടാണ് ബിഷപ്പ് ഉപമിച്ചത്. ഈ പാതയിൽ ലക്ഷ്യം വിശുദ്ധിയും സ്വർഗവുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ മറ്റുള്ളവരുമായി പങ്കിടുകയാണെങ്കിൽ ഒരോട്ടത്തിലെന്ന പോലെ വേദനയുണ്ടെങ്കിൽ പോലും സ്വർഗമെന്ന ലക്ഷ്യം എല്ലാറ്റിനുമുപരിയായി വിലയുള്ളതാണെന്നും ശാശ്വത മാർഗമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു.